തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിലെ വിനീതയുടെ മക്കൾക്ക് വീടൊരുക്കി സിപിഐഎം. പഴകുറ്റി ലോക്കൽ കമ്മിറ്റിയാണ് കുരുന്നുകൾക്ക് തലച്ചായ്ക്കാൻ വീടൊരുക്കിയത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വീടിന്റെ താക്കോൽ കൈമാറി. അച്ഛൻ ഹൃദയാഘാതത്തിലും അമ്മയുടെ ജീവൻ കൊലക്കത്തിയിലും കവർന്നു പോയപ്പോൾ ആലംബമറ്റുപോയ കുരുന്നുകൾക്ക് സുരക്ഷിതമായി തലച്ചായ്ക്കാനാണ് സിപിഐഎം വീടൊരുക്കിയത്. കേരളം വിറങ്ങലിച്ച അമ്പലമുക്ക് വിനീത കൊലക്കേസിലെ വിനീതയുടെ മക്കൾക്കാണ് സിപിഐഎം പഴകുറ്റി ലോക്കൽ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകിയത്. സ്വന്തമായി കിടപ്പാടം പോലുമില്ലാതിരുന്ന കുടുംബത്തിന് 3 സെന്റ് സ്ഥലം പുലിപ്പാറ പറമ്പള്ളിക്കോണത്ത് വാങ്ങിയ ശേഷമാണ് 700 സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ വീട് നിർമ്മിച്ചത്. അമ്മയുടെയും അച്ഛൻ്റെയും അകാല മരണത്തോടെ അനാഥമായിപ്പോയ ബാല്യമാണ് അക്ഷയ്കുമാറിൻ്റെയും അനന്യയുടേതും. ഹൃദയാഘാതമായിരുന്നു അച്ഛൻ കുമാറിൻ്റെ മരണത്തിനിടയാക്കിയത്. ഭർത്താവിൻ്റെ മരണത്തോടെയാണ് വിനീത കുടുംബം പോറ്റാനായി അമ്പലമുക്കിലെ ചെടിത്തോട്ടത്തിൽ ജോലിക്ക് പോയത്. ഇവിടെ വെച്ചാണ് കൊടും കുറ്റവാളി രാജേന്ദ്രൻ സ്വർണമാല മോഷ്ടിക്കാനായി വിനീതയെ ക്രൂരമായി കുത്തിക്കൊന്നത്. 2022 ഫെബ്രുവരി 6 നാടിനെ നടുക്കിയ കൊലപാതകം. സംഭവങ്ങൾക്കു ശേഷം കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ സിപിഐഎം പഴകുറ്റി ലോക്കൽ കമ്മിറ്റി മുന്നിട്ടിറങ്ങിയാണ് ഇവർക്ക് വീടെന്ന സ്വപ്നം 1 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കിയത്. പാർട്ടിയുടെ സംരക്ഷണത്തിലും കരുതലിനും നന്ദി പറയുകയാണ് വിനീതയുടെ അമ്മ രാഗിണി. ഞങ്ങൾക്ക് പാർട്ടിക്കാർ അവർ 3 സെന്റ് വസ്തു വാങ്ങിച്ചു, നല്ലൊരു വീട് വെച്ച് തന്നു. അതിൽ ഓരോരുത്തരുടെ അധ്വാനവും ഓരോരുത്തരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ചേർന്ന്, സ്നേഹവും സന്തോഷവും ചേർന്ന് ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിച്ച് തരുന്നൊരു വീടായതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷവും നന്ദിയും എല്ലാം ഞങ്ങളുടെ എൻ്റെ കുടുംബം അവരോട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. നിർമ്മാണം പൂർത്തിയാക്കി വീടിന്റെ താക്കോൽ പുലിപ്പാറ ചാറുവള്ളിക്കോണത്ത് വെച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കൈമാറി. ചടങ്ങിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി വി ജോയ്, ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ബി പി മുരളി, നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി ആർ ജയദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.